ഈശോയുടെ കുഞ്ഞു മിഷണറി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫാനിയ, 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ്. കർമ്മലീത സഭയുടെ നവീകരണത്തിന് ദൈവം അയച്ച വിശുദ്ധയാണ് ആവിലായിലെ ത്രേസ്യ. സഭയുടെ ചൈതന്യമനുസരിച്ചുള്ള നിയമാവലി ഏറെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരുന്ന കാലത്താണ് അവൾ സഭയിൽ ചേർന്നത്. എന്നാൽ ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കപ്പെട്ട അവൾ സഭയെ ആരംഭ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സ്പെയിനിലെ ആവിലായിൽ 1515 മാർച്ച് 28 പ്രഭുവംശത്തിനായ അൽഫോൻസോ ഡ്രാഞ്ചസിൻ്റെയും അഹൂറയുടെയും മകളായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ ജീവിതത്തിൽ അവൾ ഏറെ തീക്ഷ്ണവതിയായിരുന്നു. 18-ാം വയസ്സിൽ ആവിലായിലെ കർമ്മലസഭയിൽ ചേർന്നു. എന്നാൽ അക്കാലത്ത് കർമ്മലസഭയുടെ നിയമങ്ങൾ വളരെ അയഞ്ഞതായിരുന്നു. 20 വർഷത്തോളം ആ ജീവിതം അവൾക്കും ഒരു ഹരമായി. എന്നാൽ 38-ാം വയസ്സിൽ അവൾ വീണ്ടും ഒരു മാനസാന്തരത്തിന് വിധേയയായി. കൺഫെഷൻസ് ഓഫ് സെൻറ്റ് അഗസ്റ്റീൻ എന്ന പുസ്തക വായനയാണ് അതിന് കാരണമായത്. തൻ്റെ സമൂഹത്തിൽ പ്രാർത്ഥനയുടെ ചൈതന്യം ഒട്ടുമില്ല എന്ന് തിരിച്ചറിഞ്ഞ അവൾ സഭയുടെ നവീകരണത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ആത്മീയ പിതാവായ വിശുദ്ധ പീറ്റർ അക്രസീനും വിശുദ്ധ ഫ്രാൻസിസ് ബ്രോൻജൂസും അവൾക്ക് പിന്തുണ നൽകി. കർമ്മലീത സഭയിലെ സന്യാസികളുടെ സമൂഹത്തെ നവീകരിക്കുവാനായി കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും അവളോടുകൂടി ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും സമൂഹത്തിൽ നിന്നും വളരെ എതിർപ്പുകളുണ്ടായി. ധാരാളം പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. എന്നിട്ടും അവർ 17 മഠങ്ങളും 15 ആശ്രമങ്ങളും സ്ഥാപിച്ചു. ആത്മീയതയുടെ തലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും അവൾ മികച്ച ഒരു ഭരണാധികാരിയും എഴുത്തുകാരിയുമായിരുന്നു. 3 സുപ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് അമ്മ ത്രേസ്യയുടെ പേരിലുള്ളത്: ആത്മകഥ, പൂർണ്ണതയിലേക്കുള്ള വഴി, ആന്തരിക ഹർമ്മ്യ. ഈ തലക്കെട്ട് ഈശോ വിശുദ്ധയ്ക്ക് പറഞ്ഞുകൊടുത്തതാണ്. ഏറെ സഹനങ്ങൾക്ക് ശേഷം 1582 ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ തന്റെ ദിവ്യനാഥന്റെ പക്കലേക്ക് യാത്രയായി. 3 സുപ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് അമ്മ ത്രേസ്യയുടെ പേരിലുള്ളത്: ആത്മകഥ, പൂർണ്ണതയിലേക്കുള്ള വഴി, ആന്തരിക ഹർമ്മ്യ. ഈ തലക്കെട്ട് ഈശോ തന്നെ വിശുദ്ധയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഏറെ സഹനങ്ങൾക്ക് ശേഷം 1582 ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ തന്റെ ദിവ്യനാഥന്റെ പക്കലേക്ക് യാത്രയായി. 1662 ആവിലായിലെ ത്രേസ്യയെ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1970 സെപ്റ്റംബർ 27 പോൾ 6-ാമൻ പാപ്പ അവളെ സഭയുടെ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്തി. നമുക്കും ഈ വിശുദ്ധയുടെ മാതൃക പിന്തുടർന്ന് സഭയുടെ നവീകരണത്തിനായി പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.